അങ്ങനെ വീണ്ടും സൂമോയും ടിയാനും കൂട്ടിമുട്ടിരിക്കയാണ് ഇടാ നീ എന്നെ ഫോളോ ചെയ്ത് എന്റെ പുറകിന് വന്ന് എന്നെ ഉപദ്രവിക്കാണോന്ന് അവൾ അവനോട് ദേഷ്യപ്പെടുമ്പോ അവൻ ഒന്നും വീണ്ടത് അവിടെ നിന്ന് ഓടുന്നുണ്ട് എന്റെ ഡ്രോൺ ഇവിടെ വീണതുകൊണ്ട് കൊണ്ട് അത് എടുക്കാൻ വന്നതാണെന്നോ അവന് വേണ്ട ചിപ്പ് അവളുടെ കയ്യിൽ ഉണ്ടെന്ന കാര്യം ഒന്നും തന്നെ അവൻ പറയാൻ നിൽക്കുന്നില്ല അവൻ പുറത്തേക്ക് പോകുമ്പോ അവളും ഫോളോ ചെയ്ത് പോകുന്നു ആ സമയത്ത് ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലെ ഗാർഡ്സ് അവിടെ നിൽപ്പുണ്ടായിരുന്നു നിങ്ങൾ എന്താ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടു ആണോ ഇങ്ങനെ വഴക്കിട്ടോണ്ടിരിക്കുന്ന എന്താണെന്നെല്ലാം ഇവർക്കിടയിൽ നിന്ന് വന്ന ആ ഒരു ശബ്ദം ഒക്കെ കേട്ട് അവര് ചോദിക്കുമ്പോ ഇവരോട് ഇനി ഇനിക്ക് കാര്യമൊന്നും സംസാരിക്കേണ്ടെന്ന് കരുതി ആ ഒരു കുഴപ്പമില്ല ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല നിങ്ങൾ പൊക്കൊന്നും പറഞ്ഞു ടിയാൻ അവരെ പറഞ്ഞു വിട്ട ശേഷം സൂമോയുടെ മേള എന്റെ മുന്നിൽ വന്ന് പോരുന്ന ഭയങ്കരമായി ദേഷ്യപ്പെടുമ്പോ അവൻ അവിടെ നിന്നൊന്നും മിണ്ടാതെ പോകുന്നു അങ്ങനെ പിന്നീട് ഓഫീസിലേക്ക് സുമോ ചെല്ലുമ്പോ അവന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ പുള്ളിക്കാരൻ അവന്റെ ഈ ടെൻഷൻ ആകുമ്പോ സംസാരിക്കാത്ത അസുഖത്തെ പറ്റി സംസാരിക്കുന്നു എടാ നിനക്കൊരു സൈക്കാട്രിസ്റ്റിനെ വല്ലതും കണ്ട് ഇതിനൊരു ട്രീറ്റ്മെന്റ് എടുത്തുവിടെയെന്നെല്ലാം പുള്ളിക്കാരൻ ചോദിക്കുമ്പോൾ ഇവൻ തുറച്ചു ഒരു നോട്ടം മാത്രമേ നോക്കുന്നുള്ളൂ ഇവന്റെ കയ്യിൽ നിന്ന് രാവിലെ താൻ വെറുതെ മേടിച്ചു കൂട്ടണ്ടതെന്ന് തോന്നുന്ന ഫ്രണ്ട് ഏ ഒന്നുമില്ല നിനക്ക് ഐസ്ക്രീമോ തണുത്ത വെള്ളമോ വല്ലതും വേണം എന്നോട് പറഞ്ഞാൽ മതി എന്ന് അവിടെ നിർത്താണ് അങ്ങനെ പിന്നീട് ബേക്കറിയില് ടിയാൻ ടീം അവളുടെ കോളേജിലെ കുറച്ച് ജൂനിയർ പിള്ളേര് അവളെ കാണാനേ വരുന്നുണ്ട് അവന്മാര് അവളുടെ ഐസ്ക്രീം ഒക്കെ ബൾക്ക് ആയിട്ട് എടുത്ത് പുറത്ത് ഡെലിവറി ചെയ്ത് അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നതാണ് ഇങ്ങനെ മുൻകൈ എടുത്ത് ഇങ്ങോട്ട് വന്ന് അവളെ സഹായിക്കാൻ അവർക്കൊരു കാരണമുണ്ട് ആ കൂട്ടത്തിലെ വാങ് എന്ന പയ്യന് അവളോടൊരു താല്പര്യം ഉണ്ട് അതാണ് മുൻകൈ എടുത്ത് അവളെ വന്ന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനായി അവന്മാരുടെ മോട്ടിവേഷൻ എന്തായാലും ഈ ഒരു കാര്യം ടീന്നറിയില്ല കാരണം അവൾ കാഷ്വലായി അവരെ അവളുടെ ജൂനിയേഴ്സ് ആയി മാത്രമേ കാണുന്നുള്ളൂ ഇത് ടീം ഓഫീസിലിരിക്കുന്ന സൂമോയ്ക്ക് അപ്പോഴും സംസാരിക്കാൻ കഴിയുന്നില്ല രാവിലെ തന്നെ ഡ്രോൺ പറിപ്പിച്ച് ടിയാന്റെ വീട്ടിലെത്തി അവിടെ കുറച്ച് പ്രശ്നമായ തൊട്ട് അവൻ നല്ല ടെൻഷനിൽ വീണ്ടും സംസാരിക്കാൻ കഴിയാതെ ആ ഒരു ഇരിപ്പാണ് ഐസ്ക്രീം കഴിച്ചൊന്ന് തണുപ്പിക്കാന്ന് കരുതി അവൻ ഐസ്ക്രീം കഴിച്ചാല് ഇന്നത്തെ ദിവസം തനിക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ അറിയാവുന്നതുകൊണ്ട് വേഗം അതിന് പോകുന്നു അങ്ങനെ അവൻ ഐസ്ക്രീം കഴിക്കാനായി ചെല്ലുന്നതാകട്ടെ ടിയാന്റെ ഷോപ്പിൽ തന്നെയാണ് അവിടെ കസ്റ്റമറായി സൂമോ വന്നിരിക്കുന്നത് കാണുന്ന ടിയാൻ അയ്യോ ഇവനോ ഇവന്റെ അടുത്ത് പോയാ ഇന്നത്തെ എന്റെ ദിവസം തന്നെ ആയിരിക്കും അതുകൊണ്ട് ഫ്രണ്ടിനെ പറഞ്ഞു വിടാന്ന് കരുതി അവളുടെ ഫ്രണ്ടിനെ അവന്റെ അടുത്ത് ഓർഡർ എടുക്കാനൊക്കെ വിടുന്നു അങ്ങനെ ഫ്രണ്ട് പോയി ഓർഡർ എടുക്കുമ്പോൾ സോ ഐസ്ക്രീം ആണ് ഓർഡർ ചെയ്യുന്നത് അങ്ങനെ അവൻ ഓർഡർ ചെയ്ത ഫ്ലേവർ എത്തി അവൻ അത് കഴിക്കുമ്പോൾ അവൻ ആ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് വേറെ ഫ്ലേവർ ഓർഡർ ചെയ്യുന്നു അതും കഴിക്കുമ്പോൾ അങ്ങനെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അവനകട്ടെ അന്ന് താൻ ആ ലിഫ്റ്റിൽ വെച്ച് കഴിച്ചത് ഏത് ഫ്ലേവർ ഐസ്ക്രീം ആണ് അത് കഴിച്ച ഉടനെ താൻ നല്ല റിലാക്സ് ആയി അതേ ഫ്ലേവർ തന്നെ കഴിക്കണം എന്ന് വിചാരിച്ച് ഈ ഒരു ഷോപ്പിലെ മെനു കാർഡിലുള്ള എല്ലാ ഐസ്ക്രീം ഫ്ലേവറുകളും ഓർഡർ അങ്ങനെ ചെയ്യുകയാണ് സർവമാന സാധനങ്ങളും ഓർഡർ ചെയ്തിരിക്കുന്നത് കണ്ട് ദേഷ്യം വരുന്ന ജിയാൻ ഇവൻ ഐസ്ക്രീം കഴിക്കാൻ വന്ന മട്ടില്ലല്ലോ എന്തേലും പണി ഒപ്പിക്കാൻ വന്നതാണോ ദേഷ്യം വന്ന് അവൾ അങ്ങനെ ഓരോ ഫ്ലേവർ ആയിട്ട് കൊടുക്കാതെ അവൾക്ക് തോന്നുന്ന പല ഫ്ലേവറുകളും മിക്സ് ചെയ്ത് അത് അവനെ കൊണ്ട് കഴിപ്പിച്ച് അവനൊരു പണി കൊടുക്കാൻ കരുതുന്നുണ്ട് അങ്ങനെ അവൾ എല്ലാം കൂടി മിക്സ് ആക്കി റെഡി ആക്കുന്നത് കാണുന്ന ഫ്രണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് അവനത് കഴിച്ചാൽ മിക്കാറോ അവന് വല്ല വയറിളക്കവും വരാൻ ചാൻസ് ഉണ്ട് വെറുതെ പണി വാങ്ങണോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കാതെ അത് തന്നെ കഴിക്കാനായി കൊടുക്കുന്നു അത് കാണുന്നവന് ഇതെന്തോന്നും സാധനം ഞാൻ ഇതെല്ലാം ഓർഡർ ചെയ്തെന്നൊരു തോന്നൽ ആ കഴിച്ചു നോക്കാന്ന് കരുതി അത് കഴിക്കാനായി എടുക്കുന്നു കാണുന്ന പോലെയല്ല കഴിക്കുമ്പോൾ അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അവന് ഭയങ്കര ഒരു സൂതിങ് ഫീൽ കിട്ടുന്നു ഭയങ്കര ഒരു എനർജിയും സന്തോഷവും പീസും ഒക്കെ കിട്ടാൻ അത് ഇങ്ങനെ കഴിക്കും തോറും ഉടനെ അവന്റെ മൂഡെല്ലാം മാറി നല്ല കൂളാകുന്ന അവൻ ഓക്കെ ആവുന്നുണ്ട് ഭയങ്കര സന്തോഷത്തിൽ അവളെ നോക്കി നല്ലൊരു ഒരു ചിരിയും ചിരിച്ച് ഐസ്ക്രീമിന്റെ ക്യാഷ് അടച്ച് അവൻ അവിടെ നിന്ന് പോകുമ്പോ ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല അവളുടെ മുഖത്തൊന്നും മര്യാദയ്ക്ക് നോക്കുവോ അവൾ എന്തെങ്കിലും ചോദിച്ചാൽ ഒന്ന് സംസാരിക്കോ ചെയ്യാത്ത അവൻ ഇങ്ങനെ ചിരിച്ചിട്ട് പോകുന്നത് ഇത് എന്തോ ഉദ്ദേശത്തിലായിരിക്കും എന്താ ഇങ്ങനെ ചിരിക്കാൻ മാത്രം ഇപ്പൊ ഇവിടെ സംഭവിച്ചത് ഐസ്ക്രീം കഴിക്കുമ്പോഴാണല്ലോ ഇവൻ ഈ ചിരി ഉള്ളത് അന്ന് ലിഫ്റ്റില് വെച്ചും ഞാൻ കൊണ്ടുപോയ ഐസ്ക്രീമ് തട്ടിപ്പറിച്ച് കഴിച്ച ശേഷമാണല്ലോ അവൻ ഹാപ്പിയായി ഇമാതിരി ചിരിയെ ചിരിച്ചിട്ട് പോയത് എന്തേ നടക്കുന്നതെന്ന് അവൾ മനസ്സിലാവാതെ നിൽക്കുന്നു അങ്ങനെ സോമോ അവിടെ നിന്ന് തിരിച്ച് അവന്റെ ഓഫീസിലേക്ക് പോകുമ്പോ മറ്റു ജൂനിയർ പയ്യനില്ല വാങ് ഐസ്ക്രീം ഡെലിവറി ചെയ്യാനായി പോയാൽ അവൻ ആ ലിഫ്റ്റിൽ ഉണ്ടായിരുന്നു വാങ് സൂമോയുടെ സുഹൃത്തിന്റെ പേര് പറഞ്ഞ ഇത് നിങ്ങളുടെ മാനേജറായ ആളുടെ പേരാണോ ഒന്ന് കൊടുത്തേക്കാ പോയത് പുള്ളിക്കാരന്റെ ഓർഡർ ചെയ്തെന്നെല്ലാം പറഞ്ഞ് സംസാരിക്കുമ്പോ തന്റെ ജൂനിയറായ െ തന്റെ മാനേജർ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് കേട്ട് സൂമോയ്ക്ക് ചിരി വരുന്നുണ്ട് ലിഫ്റ്റ് ഓപ്പൺ ആയ ഉടനെ അത്രയും നേരം ഒന്നും മിണ്ടാതെ നിന്നിരുന്ന സൂമോ ദേ ഇവനാണ് നീ ഇപ്പൊ പറഞ്ഞ മാനേജർ എന്നു പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ സൂമോ കളിയാക്കിയതാണെന്ന് മനസ്സിലാക്കാതെ വാങ്ങ ആ ഫ്രണ്ട് മാനേജർ ആണെന്ന് കരുതി ഓർഡർ ആൾക്ക് കൊടുത്തിട്ട് പോകുമ്പോൾ എടാ ഇത് ഞാൻ നിനക്ക് വേണ്ടി ഓർഡർ ചെയ്തതാ അല്ല എനിക്കൊന്നും അല്ലെന്നും പറഞ്ഞ് ഐസ്ക്രീം സൂമോയ്ക്ക് കൊടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അവൻ അപ്പോഴേക്കും ഐസ്ക്രീം പോയി കഴിച്ച് കൂളായി വന്നിരിക്കുകയാണല്ലോ അങ്ങനെ പിന്നീട് തന്റെ ഷോപ്പിൽ ഷോപ്പിലിരുന്ന് സൂമോയിൽ കാണുമ്പോഴെല്ലാം തനിക്ക് വരുന്ന അൺലക്കിനെ പറ്റി ടിയാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അങ്ങനെ ഒരാൾ മൂലം നിനക്ക് അണ്ണിലൊക്കെ എപ്പോഴും വന്നോണ്ടിരിക്കുകയാണെങ്കിൽ ആളുമായി കൂട്ടുകൂടിയാൽ ചിലപ്പോ ആ അണ്ണിലൊക്കെ മാറി നല്ല ലക്കായി മാറാൻ ചാൻസ് ഉണ്ടെന്നല്ല ഫ്രണ്ട് പറയുമ്പോൾ പിന്നെ അവനുമായി ഞാൻ ഫ്രണ്ട് ആവാനോ നോ വേ എന്ന് പറഞ്ഞു അവൾ വണ്ടി എടുത്ത് പുറത്തേക്ക് പോകുന്നതും ആ വണ്ടിതേ ഓപ്പോസിറ്റ് വന്ന ഒരു വണ്ടിയുമായി ഇടിക്കുന്നുണ്ട് വലിയ ഇടിയിലെ ചെറിയൊരു ഇടി നോക്കുമ്പോൾ കാർ ഓടിച്ചു വന്നിരുന്നത് മറ്റാരും അല്ല സോമോയുടെ ഫ്രണ്ട് ആണ് അവനെ കണ്ടുപടൻ ഞാൻ നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അവൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഓൾറെഡി നല്ലൊരു കോഴിയായിട്ടുള്ള അവൻ ആണോ എന്നെവിടെ കണ്ടെന്ന് ചോദിച്ച് അവളോട് സംസാരിക്കണം അവൾ ഇങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട് ആ ഞാൻ ഐസ്ക്രീം ഡെലിവറി ചെയ്യാനായി ഓഫീസിലേക്ക് വന്ന സമയത്ത് ഒരു പെൺകുട്ടിയായിട്ട് വഴക്കിട്ട് നിന്നത് നിങ്ങളല്ലേ ആ പെൺകുട്ടി എൻ്റെ കയ്യിൽ നിന്ന് ഐസ്ക്രീം വാങ്ങി നിങ്ങളുടെ മുഖത്ത് തന്നെ എറിഞ്ഞ് തന്നത് ഞാനിപ്പോ ഓർക്കുന്നു അവൾ പറയുമ്പോ അവൻ ആകെ ചമ്മി പോകുന്നു സുമോയുടെ ഈ ഫ്രണ്ടിൻ്റെ പേര് ഈ എന്നാണ് എന്തായാലും നിങ്ങളോട് എനിക്ക് താങ്ക്സ് ഉണ്ട് നിങ്ങൾ അപ്പോൾ കറക്റ്റ് സമയത്ത് അവൾക്ക് ഐസ്ക്രീം കൊടുത്തോണ്ട് അവൾ അതല്ലേ എടുത്ത് എന്റെ മുഖത്ത് എറിഞ്ഞുള്ളൂ അതിൽ വലിയ സന്തോഷം പിന്നെ ഓൾറെഡി അവൾ ബ്രേക്ക് അപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത് അത് ഒരു ഐസ്ക്രീം ഏറിലൂടെ കഴിഞ്ഞതിൽ എനിക്ക് ഉള്ളൂ എന്നിങ്ങനെ അവൻ ചമ്മല മറക്കാനായി എന്തൊക്കെയോ പറയുന്നു അത് കേൾക്കുന്ന അവൾ ആണോ ഞാൻ ചെയ്തത് വലിയ ഹെൽപ്പ് ആണല്ലേ എങ്കി ഇനി ആവശ്യമുള്ളപ്പോ പറഞ്ഞേക്ക ഞാൻ എത്ര ലോഡ് വേണേലും ഐസ്ക്രീം ഡെലിവറി ചെയ്തേക്കാം നിങ്ങൾക്ക് ഐസ്ക്രീമിന്റെ ഏറെ ഇനിയും കൊള്ളാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവൾ അവനെ കളിയാക്കുന്നു അവൾ അങ്ങനെ അവിടെ നിന്ന് പോകുന്ന വഴിയിൽ അവളുടെ വണ്ടി കംപ്ലൈന്റ് ആവുന്നുണ്ട് മുന്നേ വണ്ടി താഴെ വീണപ്പോ അതിന്റെ എന്തൊക്കെയോ നെറ്റും പോലത്തെ ഊര് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോ കംപ്ലൈന്റ് ആയി നിൽക്കുന്ന വണ്ടിയും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ നിൽക്കുമ്പോ അതുവഴി പോകുന്ന സോമോ ആണ് അവളെ ഹെൽപ്പ് ചെയ്യുന്നത് അവൾ ചോദിക്കാ പോലും ചെയ്യാതെ അവൻ അവളെ ഹെൽപ്പ് ചെയ്തിട്ട് പോകുന്ന ആ ഒരു ടൈം ഇവൻ ഏത് സമയം എങ്ങനെ പെരുമാറുമെന്ന് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല വളരെ വിചിത്രമായ ഒരു സ്വഭാവം തന്നെയെന്ന് അവനെ പറ്റി അവൾ ഓർക്കുന്നു രണ്ടുപേരും അവരുടെ വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ചാണ് ഈ കണ്ടുമുട്ടിയത് അടിച്ചടിത്താണല്ലോ അവർ താമസിക്കുന്നത് അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അമ്മേ അച്ഛനെയും ഫോൺ ചെയ്ത് തീയൻ സംസാരിക്കുന്നുണ്ട് അവരെപ്പോഴാണോ അവരുടെ ഈ ഒരു ട്രിപ്പും അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നതെന്ന് അവൾ ചോദിക്കുമ്പോ നീ കുറച്ച് നാളൊറ്റയ്ക്ക് നിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക ഞങ്ങൾ അപ്പോഴേക്കും വരാന്ന് അച്ഛനും അമ്മയും പറയുന്നു ഇതേ ടീം തന്റെ വീട്ടിലിരുന്ന് തന്റെ ജോലിയുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സോമോ അവൻ ആ ഒരു ഡ്രോണിന്റെ ചില കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ ോക്കുമ്പോ അത് അവന് വിചാരിക്കുന്ന ടെൻഷൻ അധികമാവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അവൻ കൂളാവാൻ ഫ്രിഡ്ജിലുള്ള ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിലും ഒരു തൃപ്തി വരുന്നില്ല ആ സമയത്താണ് ജനാല വഴി അവൻ അപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ സ്റ്റേ ചെയ്യുന്ന തിയറിനെ ശ്രദ്ധിക്കുന്നത് അവൾ അവിടെ ഹാപ്പി ആയി ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചകണ്ട് അവൻ പോലും അറിയാതെ അവന്റെ മുഖത്ത് ഒരു ചിരി വരുന്നുണ്ടായിരുന്നു അവൾ തന്നെ നോക്കും അല്ലെങ്കിൽ താൻ ഇവിടെ നിൽക്കുന്നത് അവൾ കാണുമെന്ന് തോന്നുമ്പോൾ അവൻ നൈസ് ആയി മാറുന്നുണ്ട് അങ്ങനെ അവൾ വീട്ടിലുള്ളപ്പോ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം ചെന്ന് നോക്കുമ്പോതേ സൂമാണ് ഈ സമയത്ത് എന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഇഷ്ടപ്പെടാതെ അവൾ നോക്കുമ്പോൾ എനിക്ക് ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് ഒന്ന് പഠിപ്പിച്ചു തരുമോന്ന് അവൻ ചോദിക്കുന്നുണ്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പഠിപ്പിക്കാനോ അതും ഈ സമയത്തൊന്ന് അവൾ അവനോട് ചോദിക്കുമ്പോൾ അതൊന്നും പറ്റത്തില്ല താൻ തന്റെ പണിവല്ല നോക്കിയേ തന്നെ പഠിപ്പിക്കാൻ എനിക്ക് സൗകര്യമില്ലാന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല അന്ന് എന്റെ ഡ്രോൺ തല്ലിപ്പൊട്ടിച്ചത് എന്റെ നഷ്ടപരിഹാരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നെ ഐസ്ക്രീം ഉണ്ടാക്കാൻ പഠിപ്പിച്ചേ പറ്റൂന്ന് അവൻ വാശി പിടിക്കുമ്പോ ചമ്മുന്നുണ്ട് ചമ്മുന്നുണ്ടാകും പിന്നെ ഞാൻ കാശ് അറഞ്ഞത് എന്റെ കയ്യിൽ കാശില്ലട്ടൊന്നും അല്ല എന്റെ ഇഷ്ടം കാശൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം കാശ് തരുന്നതിന് പകരമായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പഠിപ്പിക്കണം എന്നാണ് പറയുന്നതെങ്കില് ഞാനൊന്നലോചിക്കണേ എനിക്ക് ഓക്കെ ആണെന്ന മട്ടിൽ അവൾ ഒരു മറുപടി കൊടുക്കുന്നു കാരണം പിന്നെ കാശ് കൊടുക്കണ്ടല്ലോ എന്ന് ഒരൊറ്റ കാര്യം കൊണ്ട് ഇപ്പൊ പഠിപ്പിക്കണ്ട നാളെ രാവിലെ ഏഴുമണി അപ്പൊ എന്നെ പഠിപ്പിക്കാൻ വന്നാ മതിന്ന് അവൻ പറഞ്ഞ അവിടെ നിന്ന് പോകുമ്പോ ഏഴുമണിയോ ആ സമയത്തൊന്നും ഞാൻ എണ്ണിക്കാറ് പോലും ഇല്ലാന്ന് പറഞ്ഞ് അവൾക്ക് ഭയങ്കര എന്തായാലും ഏഴുമണിക്ക് എണ്ണിക്കാനായി അവൾ കുറെ അലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ആറു മണി ആറേകാല് ആറര ആറേ മുക്കാല് അങ്ങനെ അലാം വെക്കുന്നുണ്ടെങ്കിലും അന്ന് അവൾക്ക് ഉറങ്ങാനേ പറ്റിയില്ല കാരണം അവനെ ഇഷ്ടമല്ലാത്തവൾ അവൻ തന്റെ ലൈഫില് ഭയങ്കര അണളക്കിയാണെന്ന് കരുതുന്നവൾ അവനെ ഇനി ഐസ്ക്രീം എടുപ്പിക്കാൻ പോകുമ്പോൾ എനിക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുന്ന ആലോചിച്ച ആലോചിച്ച ആലോചിച്ച് ടെൻഷനായി ഉറങ്ങാതെ നേരം വിളിച്ചെപ്പോഴും ഉറങ്ങി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ടാണ് എണ്ണിക്കുന്നത് ഏഴരയ്ക്ക് പോലും അവൾ എണ്ണിട്ടിട്ടില്ല അത്രയും അലാൻ വെച്ചിട്ടും അതിൻ്റെ ഒക്കെ ശബ്ദം വന്നിട്ടും അത് കേട്ടിട്ട് പോലും അവളുടെ ഉറക്കത്തിന് ഒരു തടസ്സവും വന്നില്ല ഇതേ സമയം ഏഴ് മണിക്ക് വരാൻ പറഞ്ഞ അവൾ ഇപ്പോൾ ഏഴര കഴിഞ്ഞിട്ടും വന്നില്ലല്ലോ എന്ന് വളരെ പെർഫെക്ഷനിസ്റ്റും ആയിട്ടുള്ള സൂമോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോഴേക്കും ഉറക്കം ടിയാൻ അയ്യോ ഇനി കുളിക്കാനൊന്നും സമയമില്ല ഇത്രയും ലേറ്റ് ആയല്ലോ എന്തായാലും പോയി മേക്കപ്പ് ഇട്ട് വീഗം റെഡിയായി ഐസ്ക്രീം ഉണ്ടാക്കുന്ന പഠിപ്പിക്കാൻ പോകുന്ന കരുതി ഒരുങ്ങാനായി പോകുമ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കുന്നു ചെന്ന് നോക്കുമ്പോ സോമോ ആണ് അങ്ങനെ അവന്റെ കൂടെ അവന്റെ താമസ സ്ഥലത്ത് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് പഠിപ്പിക്കാനായി അവൾ പോകുന്നുണ്ട് അവൻ നടക്കുന്ന കാര്യത്തിലും ചെരുപ്പ് ഊരുന്ന കാര്യത്തിലും അത് അടുക്കി വയ്ക്കുന്ന കാര്യത്തിലും ഒക്കെ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ് ഇതൊക്കെ ബേസിക് പെർഫെക്ഷൻ ആണ് വേറെ ലെവലാണ് ഇവൻ എല്ലാ കാര്യങ്ങളിലും പെർഫെക്ഷൻ നോക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അതിന് കാരണം അവൾ ഊരിയിടുന്ന അവളുടെ ചെരുപ്പ് പോലും അവൾ അടുക്കി വെക്കുന്നില്ല ചറ പറന്ന് കാണുന്ന അവൻ അത് അടുക്കി വെച്ച് പോകുന്നതാണ് അവൾ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ അവൻ എല്ലാ കാര്യങ്ങളും ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടതായി വാങ്ങിച്ചു വെച്ചിരുന്നു അവൾ അവിടെ ചെന്ന് ആ ഒരു പ്രോസസ്സ് തുടങ്ങാനോ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായി പാത്രത്തിൽ ഇടുമ്പോൾ അവൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എത്ര അളവിലാണ് ഇടുന്നത് എന്ന കറക്റ്റ് മെഷർമെന്റ് മാറി നിന്ന് കണ്ടു മനസ്സിലാക്കി അവനും കുറിച്ചുകൊണ്ടിരിക്കുന്നു അവളാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇടാതെ ഒരു സ്പൂൺ ഷുഗർ ഇട്ടെങ്കിൽ കുറെ കഴിഞ്ഞ് പിന്നെ ഷുഗർ പോരാൻ തോന്നി വീണ്ടും വീണ്ടും ഷുഗർ ഇടുന്നു അങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻസും ആദ്യം ഇട്ട അളവ് തെറ്റിച്ച് കുറച്ച് കഴിഞ്ഞ് വീണ്ടും വീണ്ടും അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോ അവൻ എഴുതിയ അളവ് തുടച്ചവന് വീണ്ടും വീണ്ടും ആഡ് വരുന്നു അങ്ങനെ അവൾ ഓരോന്നിങ്ങനെ ചെയ്യുമ്പോ ആ അളവ് കണ്ട് കുറിച്ചെടുക്കാൻ നോക്കുന്ന അവൻ അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്ത് ഇനി ഒരു ഇരുപത് മിനിറ്റ് ഇത് സെറ്റ് ആവട്ടെ അപ്പോഴേക്കും ഐസ്ക്രീം റെഡി ആവുന്നു അവനോട് പറയുമ്പോ ഓ ഇങ്ങനെയാണോ പ്രൊഫഷണൽ ആയിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നവന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ ഓക്കെ എന്നുള്ള ഭാവത്തിൽ നിൽക്കാണ് അങ്ങനെ അത് സെറ്റ് ആവാനായി കുറച്ച് സമയം എടുക്കല്ലോ ആ ടീം അവൾ ചുമ്മാ അവിടെ കറങ്ങി നടക്കുമ്പോ അവിടെ ഡ്രോൺ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നു അവൾ അത് ഒരു കൗതുകത്തിന് പുറത്ത് ചുമ്മാ തൊട്ട് നോക്കുന്നുണ്ട് തൊട്ട് നോക്കുമ്പോ അതിന്റെ പൊസിഷൻ ശകലൊന്നും മാറുമ്പോ അവൻ വേഗം വേഗവെത്തി അത് കറക്റ്റ് വെച്ചിരുന്ന ആ ഒരു ഫസ്റ്റ് പൊസിഷനെ തന്നെ വെക്കുകയാണ് ഞാനത് എടുത്തില്ലല്ലോ ഒന്ന് ചുമ്മാ നോക്കിയല്ലോ മറ്റില് അവൾ വീണ്ടും അത് തൊടുമ്പോൾ പൊസിഷൻ മാറുന്നത് അവൻ വീണ്ടും അത് വെക്കുന്നു ചെരുപ്പിന്റെ പൊസിഷനെ മാത്രമല്ല ഓരോ സാധനങ്ങളുടെ പൊസിഷനിലും ആൾ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും അങ്ങനെ ഐസ്ക്രീം ആകുമ്പോൾ അത് സെർവിംഗ് ബൗളിൽ വെച്ച് ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നാ കഴിച്ചോന്ന് പറഞ്ഞ അവന് കൊടുത്തിട്ട് അവൾ അതിന്റെ സ്വാദ് എങ്ങനെയുണ്ടെന്ന് അവൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയും എന്ന് പ്രതീക്ഷയിൽ അവൾ നിൽക്കുമ്പോൾ മതി മതി ഇനി പൊക്കൊന്നും പറഞ്ഞ് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനോ അവൾ അത് ഉണ്ടാക്കി ഒരു നന്ദി പറയാൻ നിക്കാനോ ഒന്നും മെനക്കെടാതെ അവൻ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ ഇങ്ങനെ ഉണ്ടോ നന്ദില്ലാത്ത ഒരു മനുഷ്യൻ മട്ടിലായിരുന്നു അവളുടെ നിൽപ്പ് എന്തായാലും അവൾ പോയ ശേഷം ആ ഐസ്ക്രീം കഴിക്കുന്ന അവന് ഭയങ്കരമായി അത് ഇഷ്ടപ്പെടുന്നുണ്ട് ഇതുപോലത്തെ ഐസ്ക്രീം ആഗ്രഹിച്ചിരുന്നെന്ന് അവനത് വയറ് നിറച്ച് കഴിക്കുകയും പിന്നത്തേക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയും ചെയ്യുന്നു ഇനിയിപ്പോ ഇങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ തോന്നുമ്പോൾ വെറുതെ അവളുടെ ഷോപ്പിലേക്ക് പോയൊന്നും ബുദ്ധിമുട്ടുണ്ടല്ലോ ഉണ്ടാക്കാൻ പഠിച്ചു വെച്ചാല് തനിക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാമല്ലെന്ന് ഓർത്താണ് അവനിപ്പോ ഇങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കുന്നതെല്ലാം കുറിച്ചു വെച്ചതും എന്തായാലും അല്ല വർക്കൗട്ട് ആവുമോ എന്ന് നമുക്ക് കണ്ടായിരുന്നു ഇതേ ടീം അവൻ കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു താങ്ക്സ് പോലും പറയാതെ വേഗം തന്നെ ആട്ടി വിട്ടതില് അവക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു ഞാനെന്താ അവന്റെ വേലക്കാരിയാണോ അവന് തോന്നുമ്പോ ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാനും ഒരു താങ്ക്സ് പോലും കേൾക്കാതെ തിരിച്ചു തിരിച്ചുവാനൊന്ന് വെറുപുർത്ത് ദേഷ്യത്തിലാണ് അവൾ അവിടെ നിന്ന് പോയത് അങ്ങനെ പിന്നീട് അവൻ അവൾ ഉണ്ടാക്കിയത് കണ്ട മനസ്സിലാക്കിയതും എഴുതി വെച്ചതൊക്കെ നോക്കി ഒരു ഐസ്ക്രീം സ്വന്തമായി തയ്യാറാക്കുന്നുണ്ട് അവൾ ഉണ്ടാക്കിയ അതേ മോഡൽ ഐസ്ക്രീം ആണ് അവൻ ട്രൈ ചെയ്ത് നോക്കുന്നതെങ്കിലും അവൾ ഉണ്ടാക്കിയതിന്റെ ഏഴ് അൽവക്കത്ത് ആ ഐസ്ക്രീം വന്നിട്ടില്ലാന്ന് ടേസ്റ്റ് ചെയ്യുന്നവന് മനസ്സിലാവുന്നുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യും എനിക്ക് അതേ ഐസ്ക്രീം തന്നെ വേണം ഇനി എങ്ങനെ അവളോട് വീണ്ടും ഐസ്ക്രീം ഉണ്ടാക്കി തരാനോ അത് പഠിപ്പിച്ച് തരാനോ പറയാൻ പറ്റും അവൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു തോന്നുന്നില്ല ഡ്രോണിന്റെ കാര്യം പറഞ്ഞ ഭീഷണിപ്പെടുത്തിയാ ഇപ്പൊ തന്നെ വന്ന് ചെയ്തു തന്നു ഇനി വിളിച്ചാൽ വീണ്ടും വരുമോന്ന് തോന്നുന്നില്ല നീ എന്ത് ചെയ്യുന്നു അവന് ഭയങ്കര നിരാശ അങ്ങനെ അവൾ വീട്ടിലെത്തി കുളിച്ച് റെഡിയാവാനേ പോകുമ്പോഴേക്കും ബാത്റൂമിലെ പൈപ്പ് പൊട്ടി വരുന്നുണ്ട് അത് ഇനി എങ്ങനെ റെഡി ആക്കുന്നു നോക്കിയിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം നോക്കുമ്പോ വന്നിരിക്കുന്നത് സുമാണാണ് ഐസ്ക്രീം ഉണ്ടാക്കാൻ പഠിപ്പിച്ചതാണ് അവൻ വീണ്ടും പറയുമ്പോ അത് പഠിപ്പിച്ചിട്ട് വന്നല്ലേ ഉള്ളു ഇനിയും എന്ന് അവൾ പറയുന്ന ടീം എനിക്ക് പറഞ്ഞു തന്നൊന്നുമില്ല നീ അവിടെ നിന്ന് എന്തൊക്കെയോ കാണിച്ചുകൂട്ടി അല്ലാതെ എന്നെ അടുത്ത് പിടിച്ചു നിർത്തി ഇതിങ്ങനെയാ അതിങ്ങനെയാന്നും പറഞ്ഞു തന്നില്ലല്ലോ അതുകൊണ്ട് ഒന്നുകൂടെ പഠിപ്പിച്ചതാന്ന് പറഞ്ഞ് അവൻ നിർബന്ധിക്കുമ്പോ ഇപ്പൊ പറ്റില്ല തിരക്ക അതെ പൈപ്പ് ഒക്കെ പൊട്ടിയത് ഫിക്സ് ചെയ്തോണ്ടിരിക്കാണെന്ന് അവൾ പറയുന്നുണ്ട് ഇതേ ഉള്ളു ഞാൻ ചെയ്തുതരാല്ലോന്ന് പറഞ്ഞ് അവൻ പോയി ബാത്റൂമിലെ പൈപ്പ് ഫിക്സ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അവളെ അമ്മ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ടൂൾസ് എടുക്കാനായി അവളുടെ അടുത്തേക്ക് എത്തുന്ന അവനെ വീഡിയോ കോൾ വഴി അമ്മ കാണുന്നുണ്ട് ആരാമോളെതെന്ന് അമ്മ ചോദിക്കുമ്പോ അമ്മ പ്ലംബറാ ബാത്റൂമിലെ പൈപ്പ് പൊട്ടിയത് റെഡിയാക്കാൻ വന്നതാണെന്ന് അവൾ ഒരു കള്ളം പറയുമ്പോ ഓ ഇത്രയും സുന്ദരൻ പ്ലംബറൊക്കെ നമ്മുടെ നാട്ടിൽ എന്ന് അമ്മ ഒരു പക്ഷേ അതവളുടെ ബോയ്ഫ്രണ്ട് ആണോ അവൾ കള്ളം പറഞ്ഞതാണോ എന്ന ഡൗട്ടിൽ ഇങ്ങനെ അവളെ കളിയാക്കി സംസാരിക്കുന്നുണ്ട് അങ്ങനെ അവളാകട്ടെ റെഡിയായിട്ട് അവന്റെ വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാനായി പോകുന്നുണ്ട് പാട്ടൊക്കെ വെച്ച് കൂളായി അവൾ ഐസ്ക്രീം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത്രയും ഡെക്കറേഷന്റെ ആവശ്യമുണ്ടോ എന്ന് പാട്ടൊക്കെ കേട്ട് ജോലി ചെയ്യുന്നതിന്റെ പേരിൽ അവൻ ദേഷ്യപ്പെടുമ്പോ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എൻജോയ് ചെയ്ത് ചെയ്യണം അല്ലാതെ ചുമ്മാ റോബോട്ടിനെ പോലെ ചെയ്താൽ പോരാ എന്ന് പറയുന്നവൾ മുന്നത്തെ കണക്ക് തന്നെ കൂട്ടിയും കുറച്ചും കൺഫ്യൂസ് ആക്കുന്ന രീതിയിലാണ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ഇതെല്ലാം കണ്ട് അവന് കൂടെ നിപ്പുണ്ട് അവളുടെ മുടി ഇടയ്ക്ക് ഇങ്ങനെ ഡിസ്റ്റർബൻസ് ആയിട്ട് കാറ്റടിച്ച മുഖത്തേക്കൊക്കെ വരുന്നു എന്ന് കാണുന്ന അവൻ റൂമിലേക്ക് പോയി ഹെയർ ടൈ എടുത്ത് അവളോട് പോലും ചോദിക്കാതെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുമ്പോൾ അവൾ അമ്പരക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ ഐസ്ക്രീം റെഡിയാക്കുന്ന അവൾ അല്ല എന്തിപ്പോ ഈ വീട്ടിലോട്ട് താമസിക്കാൻ വന്നത് ഈ വീട് നിങ്ങളുടെ ആണോ അതോ ഇതിന്റെ ഓണറിന്റെ ആരിലും ആണോ നിങ്ങൾ എന്നെല്ലാം അവൾ ഇങ്ങനെ പല ക്വസ്റ്റിലും ചോദിക്കുമ്പോൾ അവൻ ഐസ്ക്രീം ഉണ്ടാക്കാൻ വന്ന ഉണ്ടാക്കിട്ട് പോയാൽ മതിയെന്ന് മാത്രം അവൾക്ക് മറുപടി കൊടുക്കുമ്പോൾ ഓ നിന്നോട് സംസാരിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് ദേഷ്യപ്പെട്ട അവൾ അവിടെ നിന്ന് പോകുന്നു അവൾ പോയ ശേഷം ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യുന്നവന് അത് വീണ്ടും ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നുണ്ട് ഇതിൻറ്റീം തിരിച്ചെത്തുന്നവൾ അവൻ കെട്ടിക്കൊടുത്ത ആ ഒരു ടൈ ഒക്കെ ഊരുമാറ്റി അവൻ ഒറ്റയ്ക്കാണോ ആ വീട്ടിൽ താമസിക്കുന്നത് എങ്ങനെ പെൺകുട്ടികളുടെ ഹെയർ ടൈ ഒക്കെ അവന്റെ കയ്യിൽ വന്നു ഇനി അവന് വല്ല ഗേൾഫ്രണ്ട് ഉണ്ടോ അവളുടേതായിരിക്കും ഇത് എന്നൊക്കെയാണോ തോന്നുന്നത് അവൻ റഫ് ആൻഡ് ടഫ് ആയിട്ടാണ് അവളോട് എപ്പോഴും പെരുമാറുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വളരെ കെയറോട് കൂടി പെരുമാറുന്നുണ്ടല്ലോ എന്നും അവൾ ഓർക്കുന്നുണ്ട് അല്ലെങ്കി ഇപ്പൊ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് സഹായിക്കേണ്ട കാര്യം അവനില്ലല്ലോ എതിറ്റീം അവൾ ഐസ്ക്രീം ഉണ്ടാക്കി അതേ രീതിയിൽ ഐസ്ക്രീം ഉണ്ടാക്കാനായി അവൻ നോക്കുന്നുണ്ട് അവൾ പാട്ട് കേട്ട് എൻജോയ് ചെയ്ത് ചെയ്ത് കണക്ക് തന്നെ അവനും ഇത്തവണ ചെയ്ത് നോക്കുന്നുണ്ട് അതേയളവിൽ കൂട്ടിയും കുറച്ചൊക്കെ ഇൻഗ്രീഡിയൻസ് ഇട്ട് നോക്കുന്നുണ്ട് പക്ഷെ ഐസ്ക്രീമിന് അവൾ ഉണ്ടാക്കുന്ന ടേസ്റ്റ് കിട്ടുന്നില്ല ആലോചിച്ച് നോക്കുന്നവന് താൻ എല്ലാം അവളെ പോലെ ചെയ്തിട്ടും ഒന്നും അങ്ങോട്ട് ആവുന്നില്ല അപ്പോ അതുപോലെ ചെയ്യുന്നതിലല്ല കാര്യം ആര് ചെയ്യുന്നു എന്നതിലാണ് കാര്യം അവൾ ഉണ്ടാക്കുന്ന ടേസ്റ്റിൽ വേറെ ആർക്കും ഐസ്ക്രീം ഉണ്ടാക്കാൻ കഴിയില്ല തനിക്കാണെങ്കിൽ അവൾ ഉണ്ടാക്കുന്ന ഐസ്ക്രീമേ പിടിക്കുന്നുള്ളല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് അവനും ആകെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നു അങ്ങനെ അവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ശേഷം എന്ത് സംഭവിക്കും ഈ ഐസ്ക്രീം രണ്ടുപേരെയും ഏതവസ്ഥയിൽ കൊണ്ടുവന്നെത്തിക്കും എന്നതൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോ വീണ്ടും കാണും വരെ ബൈ